أنزل إليك من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. പല പരിപാടികളും ചങ്ങനോത്ത് പഞ്ചായത്തിൻ്റെതായാലും വേണോ പഞ്ചായത്തിൻ്റെതായാലും ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ തണലിന് വേണ്ടി ത്യജിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ എത്തിയവരാണ് ഇവിടെ ഇരിക്കുന്ന പല നമ്മുടെ പ്രവർത്തനത്തെ കുറിച്ചുമൊക്കെ ഏതോ അർത്ഥത്തിൽ ഞാൻ പറയാതെ തന്നെ കൃത്യമായി ബോധ്യമുള്ള ആളുകളാണ് എൻ്റെ മുന്നിലുള്ളത്. ഇനി കൂടുതൽ ആ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നവാസ് മാഷ് അടക്കമുള്ള ആളുകൾ നമ്മുടെ മുന്നിലേക്ക് പറയുവാനുണ്ട്. നിങ്ങൾ ആ ഡോക്യുമെന്ററിയിൽ കണ്ട കാഴ്ചയുണ്ടല്ലോ, തണലിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ണുകളിൽ ഒന്നാണ് ഖത്തറിലെ മണ്ണ്. 2002 മുതൽ ആരംഭിച്ച പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾ മുതൽ അന്നതിന്റെ ഏറ്റവും തുടക്കത്തിൽ തന്നെ ഇതിനെ പൊക്കിക്കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഖത്തർ. അത് കഴിഞ്ഞ് 2008 തണലത് ആരംഭിച്ച സമയം മുതലേ തന്നെ ഈ ഇരിക്കുന്ന ആളുകളിൽ ചിലരെങ്കിലും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആ പ്രോസസ് അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ അടക്കമുള്ള ആളുകളോട് ചോദിക്കാറുണ്ട്, എന്തേ ചില ജ്വല്ലറികളൊക്കെ വളരുന്നത് പോലെ നിങ്ങൾ ആ ഡോക്യുമെന്ററിയിൽ കണ്ടില്ലേ, അത് കുറച്ച് മുമ്പെടുത്ത ഡോക്യുമെന്ററിയാണ്. ഒരേ സമയത്ത് 100,000 ആളുകൾ ഇതിന്റെ കൂടെ ജീവിക്കുന്നു എന്നാണ് ആ ഡോക്യുമെന്ററിയിൽ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നത് വളർന്ന് ഒരു വർഷത്തിനിപ്പുറത്തേക്ക് അത് 165,000 മനുഷ്യർക്ക് ജീവിതമാവുന്ന ഒരു പ്രവർത്തനമായി അത് മാറിയിട്ടുണ്ട്. ഒരേ സമയത്ത് 14 സംസ്ഥാനങ്ങളിലായി 530 കേന്ദ്രങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. ആളുകൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ചില ജ്വല്ലറികൾ വളരുന്നത് പോലെ ഇത്തരം ഒരു വളർച്ച ഉണ്ടാവുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം യഥാർത്ഥത്തിൽ ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മുകളിലുള്ള സാക്ഷാൽ പൊട്ടച്ചവനാണ്. അദ്ദേഹം ചോദിച്ചു, ഡോക്ടർ എന്തേ നിങ്ങളുടെ നാട്ടിൽ ഇതിന് മാത്രം പ്രശ്നങ്ങൾ, ഉപയോഗിച്ച വാക്കതെ നിങ്ങളുടെ നാട്ടിൽ എന്തേ ഇതിന് മാത്രം പ്രശ്നങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തോട് ഞാൻ തിരികെ പറഞ്ഞു, ഞാൻ യഥാർത്ഥത്തിൽ ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞത്? ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ യഥാർത്ഥത്തിൽ ഭാഗ്യവാനാണ്, ഞാൻ ജനിച്ചതും ജീവിക്കണതും ഇന്ത്യയിലായതുകൊണ്ട് ഞാൻ ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പൊളിറ്റിക്സ് പറയണോ? ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, രാഷ്ട്രീയം എനിക്ക് അറിഞ്ഞുകൂടാത്ത എന്റെ മേഖല അല്ലാത്തതുകൊണ്ട് പൊളിറ്റിക്സ് പറയുന്നതല്ല. പിന്നെ എന്തേ നിങ്ങൾ ഭാഗ്യവാനാണ് എന്ന് പറയണത്? ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ തിരികെ പറഞ്ഞു, സ്വർഗം കിട്ടാൻ ഇതുപോലെ ഒരു മണ്ണ് ലോകത്ത് ഇനി കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞത്. 13.5 കോടി മക്കൾ ജീവിക്കുന്ന ഒരു നാടിന്റെ പ്രതിനിധിയായി എനിക്ക് സ്വർഗം കിട്ടാൻ ഇതിനേക്കാൾ പറ്റുന്ന മറ്റേത് മണ്ണാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പിന്നെ മൊബൈൽ വണ്ടിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാനും നിങ്ങളും ഒക്കെ സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകളല്ലേ. വർത്തമാനകാല സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളത് നമുക്കറിയാലോ. വർത്തമാനകാല സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ എന്റെ ഫോട്ടോ എന്റെ നാലകോളം വാർത്ത എന്നതിനപ്പുറത്തേക്ക് എന്റെ സോഷ്യൽ മീഡിയ പേജ് ലൈക്ക് സംഗതി എന്തേ നമുക്ക് എനിക്കും നിങ്ങൾക്കും അത്തരത്തിലുള്ള ഒരു മകളോ മകനോ ഉണ്ടായില്ല എന്ന് ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടോ? അതായിരുന്നു ആദ്യത്തെ അമ്മ പറഞ്ഞ ആദ്യ വർത്തമാനം അവിടുന്ന് തുടങ്ങിയത്. ഇദ്ദേഹത്തിന്റെ സങ്കടത്തെ കുറിച്ച് ഒരു നിലക്കും ചിലപ്പോഴും ഞാൻ ആലോചിച്ചു പോകാറുണ്ട്, എന്തേ ഈ മനുഷ്യന് മാത്രം ഈ മനുഷ്യൻ കൊല ചെയ്യപ്പെടാതിരിക്കാനുള്ള നമ്മുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും വേണ്ടി നിങ്ങൾ കൂടുതൽ ശക്തമായ കരങ്ങളോടെ കൈകോർക്കുക എന്ന്. 10 ദിവസം മുമ്പ് കോഴിക്കോട് ഓഫീസിൽ ഞാനും റിയാസൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ വന്നിരുന്നു. അന്ന് ഇരുന്നു ഡോക്ടറോട് ലാസ്റ്റ് ആ സൈക്കാട്രിസ്റ്റിനെ കണ്ട കഥയൊക്കെ പറഞ്ഞു. ഡോക്ടറെ നിങ്ങളോടൊപ്പം ഉണ്ട്. അസ്സലാമു അലൈക്കും. നമുക്ക് സമീപകാലത്ത് ഏറ്റവും പ്രതീക്ഷ വെച്ച ഒരു വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നിലവിൽ ഏകദേശം 1.5 ലക്ഷം മനുഷ്യർക്ക് ജീവിതത്തിലേക്ക്
നടത്തിക്കൊണ്ടിരുന്ന തണലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസം നേരിട്ടത് മാൻ പവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാശിനേക്കാൾ അപ്പുറത്തേക്ക് നല്ല തെറാപ്പിസ്റ്റുകൾ ഇല്ലാത്ത ഒക്കുപേഷൻ തെറാപ്പി കേരളത്തിൽ മാത്രം വേണ്ടത് ഇത്തരം മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന ഒരു സംഗതി ഒക്കുപേഷൻ തെറാപ്പിയാണ്. പൊട്ടിക്കരഞ്ഞ സഹോദരിമാർ എന്റെ മുന്നിലുണ്ട്. അത് വാർത്ത കേട്ടപ്പോഴാണ് നൊന്തുപെറ്റ അമ്മ അനുഭവിക്കുന്ന വേദന, നൊന്തുപെറ്റ ഉമ്മ അനുഭവിക്കുന്ന സങ്കടത്തിന്റെ ആഴക്കടൽ എത്രമാത്രമുണ്ടാകും. കേരളത്തിലെ 10 ലക്ഷം ഉമ്മമാർ പ്രാർത്ഥിച്ചു, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ കുട്ടി മരിച്ചു പോണേ എന്ന്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ മകൻ മരിച്ചു പോണേ എന്ന്. ഈ മനുഷ്യൻ ആർജവത്തോടെ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണ്ട, നിങ്ങൾ ഈ നിമിഷം മരിച്ചു പോയാലും നിങ്ങളുടെ കുട്ടിയെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആർക്കാണ് കൂട്ടരെ അങ്ങനെ പറയാൻ കഴിയുക? ഓട്ടിസ്റ്റിക്കായ മോനാണ്, ഗോപുരാത്രി ഉറങ്ങില്ല, നൊന്തുപെട്ട അമ്മക്കും മോനുറങ്ങാതെ എങ്ങനെയാണ് ഉറങ്ങാനാവുക? ആ അമ്മ ഉറങ്ങാതെ കാവലിരുന്നു 18 വർഷം. അതുകൊണ്ടാണ് ആയഞ്ചേരിക്കാർ അമ്മ ഉറങ്ങാത്ത വീട് എന്നതിനെ വിളിച്ചത്. 2 മാസം മുമ്പ് മകന് ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ ആ അമ്മ ഹൃദയസ്തംഭനം വന്ന് വീട് മരിച്ചു. ഗോപു ഇന്നും അറിയില്ല അവന്റെ അമ്മയില്ല എന്ന്. ഇന്ന് അയഞ്ചേരിക്കാർ ആ വീട്ടിനെ വിളിക്കുന്നത് അച്ഛൻ ഉറങ്ങാത്ത വീട് എന്നാണ്. ബാബുഭട്ടൻ നെഞ്ചത്തടിച്ച് പറയുന്നുണ്ട്, ഇവിടെ ചെന്നപ്പോ എന്റെ മോൻ ഇനി ആരുണ്ട്? അവന്റെ അമ്മയും അച്ഛനും ഇനി ഞാനാണ്. അച്ഛൻ ഉറങ്ങാത്ത വീടാണത്. ഇതൊരു വർത്തമാനമാണ്. ഞങ്ങൾ മരിച്ചു പോയാൽ ഞങ്ങളുടെ മക്കളെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച വലിയൊരു വിഭാഗത്തിന്റെ മുമ്പിൽ ആർജവത്തോടെ ഈ മനുഷ്യൻ പറഞ്ഞു, നമുക്ക് ഏറ്റെടുക്കാമെന്ന്. അതൊരു വല്ലാത്ത പ്രഖ്യാപനമായിരുന്നു. കുറ്റ്യാടിയും സമീപ പ്രദേശങ്ങളും അതിനൊരുങ്ങാണ്. നിങ്ങൾ വാർത്തകൾ കണ്ടിട്ടുണ്ടാകും, എല്ലാ മതത്തിൽപ്പെട്ടവരും നമ്മളോടൊത്ത് ചേരുക. കുറ്റ്യാടിയിലും ചങ്ങരോത്തും കായക്കൊടിയിലും മരുതോകരയിലും വലിയ ജനമുന്നേറ്റം ഈ പ്രഖ്യാപനത്തിന് അനുകൂലമായി ഉണ്ടായി. ഞങ്ങൾ ജീവിച്ചിരിക്കും യഥാസ്ഥിതിയെങ്കിൽ ആരുണ്ട്? കേരളത്തിൽ എവിടെയാണെങ്കിലും ആശ്രയമില്ലാത്ത, സംരക്ഷണത്തിന് ആരുമില്ലാത്ത മക്കളെ ആ അർത്ഥത്തിൽ നമ്മൾ ഏറ്റെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ വിപ്ലവമാണ്. ഇന്ന് ഈ മീറ്റിംഗ് ചേരുന്നത് നാം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും നിങ്ങളുടെ മുമ്പിൽ ഒരു മുഖവായന നടത്തുന്നതിന് വേണ്ടിയാണ്. ഡെയിലി ഏകദേശം 1.5 ലക്ഷം പേരിൽ കൂടെ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് തണലെന്ന് കടന്നു പോകുന്നത്. അത് സാധ്യമാക്കുന്നത് വിശിഷ്യ ഗൾഫ് പ്രവാസികളും ഒപ്പം നല്ലവരായ നാട്ടുകാരും ചേർന്നാണ്. അതിന്റെ മേജർ പോർഷൻ എപ്പോഴും പങ്കുവഹിക്കുന്നത് ഖത്തർ പ്രവാസികളാണ് എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാതെ പോകാൻ കഴിയില്ല. കാരണം നേരത്തെ ഇവിടെ ചോദിച്ചതുപോലെ ഒരു ഡോക്ടർ പുതിയ പ്രൊജക്റ്റുമായിട്ട് വന്നപ്പോൾ, റിഹാബ് യൂണിവേഴ്സിറ്റി എന്ന വലിയ പ്രൊജക്റ്റുമായിട്ട് വന്നപ്പോൾ അതിൻ്റെ പകുതി സ്ഥലം മേടിക്കാനുള്ള പകുതി സംഖ്യ ഒറ്റ അടിക്ക് തന്നെ ഏറ്റെടുത്ത ആൾക്കാർ ഖത്തർ പ്രവാസികളായിരുന്നു. അതിനെ മറ്റൊരു 3-ൽ 1 നമ്മൾക്ക് ദുബായിൽ പോയിട്ട് ദുബായ് പ്രവാസികളും ഏറ്റെടുത്തിരുന്നു. പക്ഷേ എന്തോ കാരണം കൊണ്ട് ആ പ്രദേശത്തെ പ്രാദേശികമായ എതിർപ്പ് കാരണം അത് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ശ്രമം ഞങ്ങൾ വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തണല് എന്ന് അന്നദിനം വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രദേശത്തിന് മാത്രം ആ വികസനത്തിൽ പങ്കാളികളാവാതിരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും നമ്മുടെ സർവീസ് ഇന്ന് ഏതാണ്ട് 310 ഭിന്നശേഷി വിദ്യാർത്ഥികളും 42 ഡയാലിസ് പേഷ്യൻസിനും ഒതുക്കി നിർത്താതെ വീണ്ടും പുതിയ സംരംഭങ്ങളുമായിട്ട് ഈ തണലിൻ്റെ കമ്മിറ്റികൾ മുന്നോട്ട് പോവുകയാണ്. പുതിയ 2-3 പ്രൊജക്റ്റുകൾ നമ്മളിപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒന്ന് വെക്കേഷണൽ ഈ ഇത്തരം കുട്ടികളുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം
ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പെപ്പറിനുള്ള സെന്റർ ആയിട്ട് കുറ്റിയാടി വികസിപ്പിക്കുകയാണ്. അതിൽ പെൺകുട്ടികളെയാണ് കുറ്റിയാടിയിൽ ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടെ പഠിപ്പിക്കുന്നത്. അവരെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു തൊഴിലിലേക്ക് ഏർപ്പെടുത്തി അവർക്ക് ജോലി സാധ്യത കൂടെ ഉറപ്പുവരുത്തി അവരെ മറ്റൊരു മെയിൻ സ്ട്രീമിലേക്ക് ഏതോ വീടുകളിലെ അകത്തരങ്ങൾ തടയ്ക്കപ്പെട്ട ഇത്തരം കുട്ടികളെ ജോലി സാധ്യത കൂടെ ജോലിയിലേക്ക് ഏർപ്പെടുത്തി അവർക്കൊരു ജീവിതം സാധ്യമാക്കുന്ന ഒരു പ്രോജക്റ്റ് അവിടെ തുടങ്ങുകയാണ്. കഴിഞ്ഞ 4 വർഷങ്ങളിൽ നമ്മുടെ പ്രയാസം കൂടാതെ ഓരോ മാസവും വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ചെലവുകൾ നിർവഹിക്കാൻ കഴിയും. ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടും പറയുന്നില്ല. മറിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഡോക്ടർ ഇദ്രീസും അദ്ദേഹത്തിന്റെ പുറകിൽ അണിനിരന്ന നവാസ് മാഷെ പോലെ, റിയാസ് സാഹിബിനെ പോലെ, മുഹമ്മദ് അലിഖാനെ പോലെ, നമ്മൾ ഓരോരുത്തരെ പോലുള്ള മാലാഖമാരെ അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകട്ടെ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു.